അമ്മയുടെ പുനർവിവാഹം കഴിഞ്ഞപ്പോഴാണ് ഗായത്രിയെ അമ്മ വീട്ടിലേക്ക് മാറ്റിയത്. ഗായത്രിക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. താൻ വീണ്ടും വിവാഹം കഴിച്ചാൽ തന്നെ അവൾക്ക് ഇഷ്ടമായിട്ടില്ലെന്ന് അമ്മയ്ക്കറിയാം. മദ്യവയസ്കനാണെങ്കിലും ഭർത്താവ് മധുവിധുവിൻ്റെ ലഹരിയിലാണ്. അവളുടെ മുന്നിൽ മധുവിധു ആഘോഷിക്കാൻ അമ്മയ്ക്ക് മടിയായിരുന്നു. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ വല്യമ്മ പറഞ്ഞു, നീ നിൻ്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്, നീ കല്യാണം കഴിച്ച് പോകുമ്പോൾ നിൻ്റെ അമ്മയ്ക്ക് ആരുണ്ട്? വല്യമ്മ ചോദിച്ചു. വല്യമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ അവൾ നിശബ്ദയായി. എല്ലാവരും അമ്മയുടെ ഭാഗത്താണ്, താൻ ഒറ്റപ്പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി. ദിവസങ്ങൾ വേഗത്തിൽ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. അമ്മ അവളെ കാണാൻ വന്നപ്പോൾ അവളെവിടെയോ ഓടിച്ചിരുന്നു. അമ്മ അവളെ കാണാതെ മടങ്ങി. രണ്ടാനച്ഛനും അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. അവൾക്ക് അയാളെ കാണുന്നതന്നെ ഇഷ്ടമില്ല. അമ്മ കൊണ്ടുവന്ന സമ്മാനങ്ങളൊന്നും അവൾ തൊട്ടുപോലും നോക്കിയില്ല. അവളുടെ പ്രതിഷേധം ഫലം കണ്ടു. 4 ദിവസത്തെ അവധി ഒന്നിച്ച് വന്നപ്പോൾ അമ്മ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 2 മാസത്തിന് ശേഷമാണ് അവൾ തൻ്റെ വീട് കാണുന്നത്. അവളുടെ മുറി കണ്ടപ്പോൾ അവൾക്ക് സങ്കടമായി. അത് രണ്ടാനച്ഛൻ സ്വന്തമാക്കിയെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഫിത്തിയിൽ പതിച്ചിരുന്ന ചിത്രങ്ങളൊന്നും കാണുന്നില്ല. അവളുടെ ഓമനകളായിരുന്ന മീൻ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയി. ഒരു പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നതിനെയും കാണുന്നില്ല. അവൾ അമ്മയോട് വഴക്കിട്ടു. ഇവിടെ ആർക്കാണ് അതിൻ്റെയൊക്കെ നേരം? അമ്മ അവളോട് ദേഷ്യപ്പെട്ടു. പെണ്ണെ, ഇവിടെ പുതിയൊരാളുണ്ട്, അയാളെക്കൊണ്ട് ചീത്തക്കുട്ടിയാണെന്ന് പറയിപ്പിക്കരുത്, അമ്മ പറഞ്ഞു. അവൾ നേരെ ചെന്ന് അവളുടെ മുറി സ്വന്തമാക്കി. രണ്ടാണച്ചൻ അവിടെ സൂക്ഷിച്ചിരുന്നതെല്ലാം അവളെടുത്ത് പുറത്തിട്ടു. അവളുടെ നോട്ടം കണ്ടപ്പോൾ അമ്മയും പേടിച്ചുപോയി. അച്ഛൻ്റെ അതേ നോട്ടം. ദേഷ്യം വന്നാൽ അവളുടെ അച്ഛന് ഭ്രാന്താണ്, ഇതും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, അമ്മ മനസ്സിൽ പറഞ്ഞു. രണ്ടാണച്ചൻ വന്നപ്പോൾ നേരെ വന്നത് അവളുടെ മുറിയിലേക്കാണ്. അപ്പോൾ അവൾ നല്ല ഉറക്കമായിരുന്നു. അയാൾ അവളെ അടിമുടിയെന്ന് നോക്കി. അവളുടെ പാവാടെ സ്ഥാനം തെറ്റിയാണ് കിടക്കുന്നത്. അപ്പോഴേക്കും അമ്മ വന്നു. അയാൾ വാതിൽ ചാരി. അവൾ നല്ല ഉറക്കമാണ്, അയാൾ പറഞ്ഞു. അച്ഛൻ്റെ അതേ വാശിയാണ് കിട്ടിയിരിക്കുന്നത്. വേറെ മുറി തരാമെന്ന് ഞാൻ പറഞ്ഞതാണ്, കേട്ടില്ല, അമ്മ പറഞ്ഞു. സാരമില്ല, അവൾ കൊച്ചുകുട്ടിയല്ലേ, അയാൾ പറഞ്ഞു. അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ലെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. അവൾ പിന്നെ അത്താഴത്തിൻ്റെ സമയത്താണ് കണ്ണു തുറന്നത്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. രണ്ടാനച്ഛൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കുപ്പി അവൾ കണ്ടുപിടിച്ചു. അമ്മ കാണാതെ ഒളിപ്പിച്ചു വെച്ചാണെന്ന് തോന്നുന്നു. ഇനി അങ്ങനെ കുടിച്ച് രസിക്കണ്ട, പൊട്ടിച്ച് കളയാനാണ് അവൾക്ക് തോന്നിയത്. പക്ഷേ അവളിതുവരെ അതിൻ്റെ രുചി അറിഞ്ഞിട്ടില്ല. അവൾ ഒന്ന് രുചിച്ച് നോക്കി. പിന്നെ അവൾ കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി. ഇപ്പോഴും കെട്ടുകൂട്ടിട്ടില്ല. അത്താഴം കഴിക്കാൻ വിളിച്ചപ്പോൾ അവൾ പിണക്കം അഭിനയിച്ച് കിടന്നു. അവളുടെ പിണക്കം മാറ്റാൻ അമ്മ അവളുടെ അടുത്ത് വന്നിരുന്ന കുറേ പായാരം പറഞ്ഞു. നടന്നാന്താണെന്ന് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവൾ പിണക്കം അഭിനയിച്ച് കിടന്നു. എഴുന്നേറ്റാൽ വേച്ച് പോകും, അമ്മ കയ്യോടെ കള്ളത്തരം കണ്ടുപിടിക്കും, പിന്നെ അടിയുടെ പൂരമായിരിക്കും. പക്ഷേ അമ്മ പോയപ്പോൾ രണ്ടാനച്ഛൻ ബാധിക്കലമെന്ന് അവളെ നോക്കി. കൊള്ളാം, എൻ്റെ കുപ്പി നീ കാലിയാക്കിയല്ലേ, അയാൾ ചോദിച്ചു. അയാൾക്ക് കാര്യം പിടികിട്ടിയെന്ന് അവൾക്ക് മനസ്സിലായി. വൈനാണെന്നാണ് ഞാൻ കരുതിയത്, അവളൊരു കള്ളം പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ അമ്മയോട് പറയില്ല, അയാൾ പറഞ്ഞു. അവൾക്ക് സമാധാനം വരും. അമ്മയുടെ മുറിൽ ലൈറ്റ് അണഞ്ഞു. പിന്നെയും കുറേ നേരം കഴിഞ്ഞാണ് അവൾ എഴുന്നേറ്റത്. നന്നായി വിശക്കുന്നുണ്ട്, പിന്നെ ബാത്റൂമിലും പോകണം. നടക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, അച്ഛനിങ്ങനെ നടക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട്. ഒന്നും വേണ്ടായിരുന്നു അവൾക്ക് തോന്നി. പെട്ടെന്നാണ് രണ്ടാനച്ഛൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഡാൻസ് കളിച്ച് എങ്ങോട്ടാ, കള്ളച്ചിലൂടെ അയാൾ ചോദിച്ചു. അവൾ നാണത്തോടെ അയാളെ നോക്കി. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ എതിർത്തില്ല. അയാൾ അവളെ അടുക്കളയിലേക്കാണ് കൊണ്ടുപോയത്. അയാൾ ഒരു ഗ്ലാസ് മോര് അവൾക്ക് കുടിക്കാൻ കൊടുത്തു. കുറച്ച് സമയം കൊണ്ട് അവൾ നോർമലായി. അവൾ നാണത്തോടെ അയാളെ നോക്കി. അപ്പോൾ അവളുടെ രഹസ്യങ്ങൾ തുറക്കുകയായിരുന്നു അയാൾ. അവൾക്ക് എതിർക്കാൻ തോന്നിയില്ല. തിരിച്ച് മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ എല്ലാം അയാളുടെ സ്വന്തമായിരുന്നു. അവൾ അയാളുടെ ഒരു ഉറപ്പും വാങ്ങിയിട്ടുണ്ട്, അമ്മ വീട്ടിലേക്ക് തിരിച്ചു വിടില്ലെന്നും. കട്ടിലിനടിയിലിരുന്ന കാലിക്കുപ്പിയിലേക്ക് അവൾ നന്ദിയോടെ നോക്കി. ഒരു കൗതുകത്തിന് രുചിച്ച് നോക്കിയതാണ്. ഉർവശി ശാപം ഉപകാരമെന്ന് പറഞ്ഞ പോലെയായി. നേരെ പുലർന്നപ്പോഴേ അവൾ വല്യമ്മയെ വിളിച്ചു. അവളുടെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു. അമ്മ വന്നപ്പോൾ അവൾക്കറിയാമായിരുന്നു എന്താണ് പറയാൻ പോകുന്നതെന്ന്. നിന്റെ വാശി ജയിച്ചു, ഇനി നാട്ടിലേക്ക് പോകണ്ട, അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. രണ്ടാണച്ചൻ എപ്പോഴും ഒരു വില്ലൻ കഥാപാത്രമാണല്ലോ, അതായിരിക്കും അമ്മയുടെ പേടി. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് മൊത്തം കൊടുത്തു. അത് കൊടുക്കേണ്ടത് അമ്മയ്ക്കല്ലെന്ന് അവൾക്കറിയാം. അവൾ നന്ദിയോടെ രണ്ടാണച്ചനെ നോക്കി. അപ്പോൾ അവളുടെ കണ്ണുകളിൽ നാണമുണ്ടായിരുന്നു.